കയ്പമംഗലം കാക്കാതിരുത്തി ബദർപള്ളി മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെയും ഇസത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ മീലാദ് സംഗമം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം സാഹിത്യകാരൻ യു കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അവർക്ക് ഒരുമിച്ച് ഇരുന്ന് സിനിമ കാണാനും അവർക്ക് ഒരുമിച്ചിരുന്ന് കലാപരിപാടികൾ ആസ്വദിക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. നമ്മൾ അങ്ങനൊരു കുറച്ചുകൂടി സാംസ്കാരികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു ജനതയാണ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ആചാരങ്ങളും ഒക്കെ മനുഷ്യരെ കൂട്ടി ഇണക്കുന്നതിനാണ് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം നമ്മളെ ചേർത്ത് വെക്കാനാണ് പ്രധാനം. കാരണം വളരെ പ്രധാനപ്പെട്ട സംഗതി, ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ശിഷ്യനുമായിട്ട് സംവാദത്തിൽ ഞാനോട് ചോദിക്കുന്നത്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞാല് ഒരു ജാതി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. കാരണം മനുഷ്യന് വേറെ ജാതികൾ, ഒരു മതം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ശ്രീനാരായണ ഗുരു പറഞ്ഞ മറുപടി വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞത്, ഇസ്ലാം മതത്തിൽ ഏറ്റവും അന്തസത്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സാഹോദര്യമാണ്. ഫ്രട്ടേണിറ്റി എന്ന് പറയാൻ പറയാം, പുതിയ ആധുനിക എന്ന് പറയുന്നത് ഫ്രട്ടേണിറ്റി സാഹോദര്യമാണ്. സാഹോദര്യം ഒരു അടിസ്ഥാന ശിലയാണ്. അതേസമയം ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് സ്നേഹം എന്നുള്ളതാണ്, ലവ് ആണ്, സ്നേഹമാണ്. ശ്രീനാരായണ ഗുരു ചോദിച്ചത്, സ്നേഹമില്ലാത്ത സാഹോദര്യവും സാഹോദര്യമില്ലാത്ത സ്നേഹവും എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത് എന്ന് വെച്ചാൽ, എങ്ങനെയാണ് എല്ലാ മതങ്ങളും ഒന്നാകുന്നത് എന്ന് അംഗീകാരം സൂചിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം എല്ലാ മതവിശ്വാസങ്ങളിലും അടിസ്ഥാനപരമായി എടുത്തു കാണിക്കുന്ന കാര്യം ശ്രീനാരായണ ഗുരു പറയുന്നത്, അതാത് കാലഘട്ടങ്ങളിൽ ഏതെല്ലാം ഇത്തരം നന്മകൾക്ക് ഹാനി സംഭവിക്കുന്നുണ്ട് ആ സമയത്താണ് പ്രവാചകന്മാർ ആ വിശ്വാസവുമായിട്ട് മുന്നോട്ട് വരുന്നത്. സാഹോദര്യത്തിന്റെ സംഘത്തെ നഷ്ടപ്പെട്ട ഒരു തലമുറയ്ക്ക് ആ സാഹോദര്യം എന്താണെന്നും മനുഷ്യ ഒരുമിച്ച് എങ്ങനെയാണ് ജീവിക്കണമെന്നും കാണിച്ചു കൊടുക്കാൻ പ്രവാചകൻ വരികയാണ്. അപ്പൊ ആ പ്രവാചകൻ പറയുന്ന സാഹോദര്യം മുന്നോട്ട് വയ്ക്കുന്നത് സാഹോദര്യം നശിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് യേശു എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വരുന്നത് സ്നേഹത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്നതാണ്. അപ്പൊ സ്നേഹമില്ലാത്തൊരു സമൂഹത്തിൽ സ്വാഗത സംഘം ചെയർമാൻ പി എ അബ്ദുള്ള അധ്യക്ഷനായി, മാധ്യമ പ്രവർത്തകൻ പി കെ അബ്ദുൾ റഫ്, മഹല്ല് ഖത്തീബ് ഹാഫിള അബ്ദുൾ റഹ്മാൻ അൻവരി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്തംഗം ഇസ്ഹാഖ് പുഴങ്കരയിലെത്ത സദർ മുഅല്ലിം കെ ഉമർ സഅദി, മഹല്ല് ഭാരവാഹികളായ അൻവർ ചെറുവട്ടം, മുസ്തഫ താനത്ത് പറമ്പിൽ, പി എ അബ്ദുൾ റസാഖ്, ഹൈദർ അന്താരത്തറ, ടി വി മുഹമ്മദ് ബിലാൽ, എം എ അബ്ദുൾ വാഹിദ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ പി കെ സലീം, ട്രഷറർ നൌഷാദ് പാലയ്ക്കൽ എന്നിവർ സംസാരിച്ചു. നബിദിനത്തോടനുബന്ധിച്ച് 7 ദിവസങ്ങളിലായി വിവിധ പരിപാടികൾ നടന്നു. കുട്ടികളുടെ കലാപരിപാടികളോടെയാണ് മീലാദ് സംഗമം സമാപിച്ചത്. തുടർന്ന് സമ്മാനദാനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെയും മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദ്യകരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു. സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരം ശ്രേണികൾ, സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, കിഡ്സ് ജ്വല്ലറീസ്, ക്യാമ്പസ് കളക്ഷൻസ്, 18 കാരറ്റ് ആഭരണങ്ങൾ, ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു. വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ. സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, നിയർ ബസ് സ്റ്റാൻഡ്.